Namaskaram. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയുടെയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പം നമുക്കത് മധുരത്തിനനുസരിച്ച് എത്ര വേണേലും എടുക്കാം. ഞാനിപ്പോൾ ഇത് അരക്കപ്പ് ശർക്കര പാനിയാണ് ചേർത്തേക്കുന്നത്. അത് ചിലക്കം കുറുകിയതായതുകൊണ്ട് ഞാൻ ഒന്ന് മെൽറ്റാക്കാനെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാൻ ശകലം ജീരകമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം. ഞാൻ ഇപ്പം മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ്. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ചേർക്കാം. തേങ്ങ കൂടുതൽ വേണമെങ്കിൽ തേങ്ങ കൂടുതൽ ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ ശർക്കര ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത് കരിപ്പെട്ടി ശർക്കരയാട്ടോ, അതുകൊണ്ടാണ് ഇത്രയും കറുത്ത കളർ കേട്ടോ. ഞാൻ ഇതിപ്പോൾ എനിക്കിപ്പോൾ ലേശം കൂടി ആവശ്യമുണ്ട് പാനി. ഞാനത് ചേർക്കണം. മുഴുവൻ ഞാൻ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം നേരം. ഞാനിപ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ്, ഇതിപ്പോൾ ഏകദേശമായി കഴിഞ്ഞു, ഇത്രയും വിട്ട് കിട്ടിയാൽ മതി. അന്നേരത്തിനും തീ ഓഫ് ചെയ്യണം. നമുക്ക് ഒന്നര ഗ്ലാസ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക്. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതായത് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർക്കാവുള്ളൂ. പിന്നെ ഓർക്കണം ഫില്ലിങ്ങിൽ ശർക്കര ഉണ്ടെന്നുള്ള വിവരം കൂടെ ഓർത്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റാം. തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഓയില് ചേർക്കാം. എൻ്റെ നമ്മളിപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തു, അതുപോലെ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ചൂടാക്കിയതാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കോലെടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പം ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് ഡ്രൈ ആയിക്കോളും. ഇപ്പം കറക്റ്റ് നമുക്ക് അളവിലാണ്. ആദ്യം ശകലം പകുതി വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഉടനെ ഇളക്കി നോക്കുക. കൈ കൊണ്ട് ഇളക്കരുത്, നിങ്ങളുടെ കൈ പൊള്ളിപ്പോകും. തിളച്ച വെള്ളമല്ലേ, പൊടിക്കട്ടയുടെ അത്ര വേണ്ട. ലേശം ഒരിത്ര ഒരു ലെവലില്, ഒരു തളർന്ന് കിടക്കുന്ന അത്ര ലെവലില് പിടിച്ചാൽ നമുക്ക് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്. ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലൊക്കെ നമുക്ക് എണ്ണ തൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഓൾറെഡി മാവിന് എണ്ണ തേച്ച് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം ശകലം എണ്ണ തേച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. പിന്നെ പരത്തി എടുക്കുക. തീർത്തും അത്യാവശ്യം കട്ടി കുറച്ച് പരത്തുക. ഇത് ഫില്ലിങ് വെച്ച് കഴിയുമ്പോൾ ആ മാവ് പൊട്ടിപ്പോകാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇത് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡുകൾ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ട് അമർത്തരുത്, കാരണം അല്ലെങ്കിൽ മാവ് ഇതായിക്കുമ്പോൾ ഇവിടെ ശകലം മാവിന് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ശകലം മാവ് എടുത്ത് അതൊന്ന് അമർത്തി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഈ ഷേപ്പ് കിട്ടും. ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഇതുപോലെ അപ്പച്ചമ്പിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഞാനിപ്പോൾ മൂന്നെണ്ണം ഈ അപ്പച്ചമ്പി വെച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. വിറകടുപ്പേലാണെങ്കിൽ 10 മിനിറ്റ് മതി കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ അല്ലാതെ പുഴുങ്ങുക അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയാൽ മതി. ഫില്ലിങ്ങിന് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലെ അടച്ച് നമ്മൾ പരത്തി വെച്ചേക്കുന്നത് നമ്മളിങ്ങനെ വാഴയിൽ വെച്ചേക്കുന്നത് ഇങ്ങനെ വെക്കുക. ഒന്നേ അടച്ച് വെക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് മുറിഞ്ഞു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇലയൊന്ന് ഡ്രൈ ആവും. ചെറുതായിട്ടൊന്ന് കരിയുന്ന ഭാഗമാണ് വന്നിട്ട് നമുക്കിത് മറിച്ചിടാം. മറിച്ചും തിരിച്ചു വിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അങ്ങനെ നമുക്കെടുക്കാം. അത് ഇതിന് ഓട്ടടെ എന്ന് പറയും, ഇതിന് ഇലയുടെ പുഴുങ്ങിയെടുത്ത ഇലയുടെ എന്നും പറയും. രണ്ട് പലയിടത്തും പല നാടുകളിലും പല പേരുകളിലാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇപ്പം അപ്പച്ചമ്പില്ലാത്തവർക്ക് ഇങ്ങനെ വേണേലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഏകദേശമായിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. ഞാൻ ഇതൊന്നും അടച്ചൊന്നും വെച്ചിട്ടില്ല, ഉണ്ടല്ലേ. ഈ വശം ഈ ഷേപ്പ് വരും. ഈ ഇലയൊന്ന് പൊക്കി കാണിക്കാം. ഇതാണ് ഇതിവിടെ ഈ വശം മുഴുവൻ വെന്തിട്ടുമുണ്ട്, ഉണ്ടല്ലേ. നമ്മൾ അടയടിച്ചിട്ടെടുക്കുന്നവർ തന്നെ
അരി കൊണ്ടുള്ള അടച്ചിട്ടിരിക്കുന്നത് അത് തന്നെ. ഇതിന് ഓട്ടഡേ എന്ന് പറയും. ഇത് ഗോതമ്പ് കൊണ്ടും മൈദ കൊണ്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് മറിച്ച് നോക്കട്ടെ. നോക്കാം, ഈ വശമെല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാവ് വെന്തിട്ടുണ്ടെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മാവ് വെന്താൽ മാത്രം മതി, ഉള്ളിലുള്ളത് നമ്മൾ ഓൾറെഡി വേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മളത് ഉള്ളിലുള്ളത് വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാണ്ട് നമുക്ക് ചേർക്കാം. തേങ്ങ ശർക്കര ചീകി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. മെൽറ്റ് ആക്കിയിട്ടിടാണ്ട് ചീകിയും തേങ്ങായോട് ചേർത്ത് നമുക്ക് ഇട്ടാൽ മതി. ഇതിപ്പോൾ മൺചട്ടി ചെയ്യുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഓ, നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ലെവല് നമുക്കിനി വേറെന്തെങ്കിലും സാധനം വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് വെച്ചോ എന്തെങ്കിലുമൊക്കെ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കൈ പൊള്ളി പോകും കേട്ടോ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇലയുടെയും ഓട്ടഡേയും റെഡി ആയിട്ടുണ്ട്. ഇത് ഓട്ടഡേയാണ്, അതുപോലെ തന്നെ ഇത് ഇപ്പറേ ഇരിക്കുന്നത് ഇലയുടെയാണ്. രണ്ടിനും വ്യത്യാസം കണ്ടില്ലേ? അത് തണുപ്പായി വന്ന ചൂട് മാറി വന്നപ്പോഴത്തേനും അത് വിണ്ട് വന്നു. ഇതിന് വിള്ളലൊന്നും സംഭവിക്കില്ല. ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ട് ഇവിടെ ഇരിക്കും. കഴിക്കാനും ഒരു ചെറിയ രസം, പിള്ളേർക്കും ഒരു രസം ഉണ്ടാകും. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇത് എളുപ്പത്തിൽ എടുക്കാവുന്നതും ഇത് ഒരെണ്ണം നമുക്കൊരു ചട്ടി വെച്ച് ചുട്ടെടുക്കാവുന്നതുമാണ്. നമുക്ക് പൊട്ടിച്ച് കാണിക്കാം. ഒരു 4 മണിക്കോ അല്ലെങ്കിൽ പിള്ളേർക്ക് ടിഫിനിലോ കൊടുക്കാനായിട്ട് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ കൂടുതൽ വിഭവമായിട്ട് അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.